ഇപ്പൊ രണ്ടു കൊല്ലത്തിനുള്ളിൽ അതിന്റെ അനുഭവം പറഞ്ഞാൽ ഐ ആം കംപ്ലീറ്റ്ലി ഹാപ്പി. ഇരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ്. വാഷ് ബേസിന്റെ താഴെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇത് പൂർണ്ണമായിട്ടും ചേരിക്കുന്ന ഡബ്ല്യു പി സിയിലാണ്. ഈ ഒരു കട്ടള പൂർണ്ണമായിട്ടും ചേരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ്. ഹെഡ്കോട്ട് ചേരിക്കുന്ന ഡബ്ല്യു പി സിയാണ്. ബെൻഡ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമസ്കാരം. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആലോചിക്കുന്ന അതിൻ്റെ മെറ്റീരിയലിനെ കുറിച്ചാണ്. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡബ്ല്യു പി സി എന്ന മെറ്റീരിയലിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ്. ഫോളോ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും പലരും ചോദിക്കാം, ഡബ്ല്യു പി സി നമ്മുടെ നാട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നതിനെക്കുറിച്ച്. വർഷങ്ങൾക്ക് മുന്നേ ഡബ്ല്യു പി സി ഉണ്ട്. വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം വർഷങ്ങളായിട്ടില്ല, ഒരു അഞ്ചാറ് വർഷം മുന്നേ തന്നെ ഡബ്ല്യു പി സി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ വളരെ കുറവായിരുന്നു. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഡബ്ല്യു പി സി കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ്, ഇൻറ്റീരിയറിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു വീട്ടിലാണ്. നമ്മുടെ സ്റ്റീഫൻ സാറിൻ്റെ വീടാണ്. സ്റ്റീഫൻ സാർ ഒരു കോൺട്രാക്ടറാണ്, ഗവൺമെൻറ് കോൺട്രാക്ടറാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കാഞ്ഞൂർ പള്ളിക്കടുത്താണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് പ്രയർ യൂണിറ്റ്, കിച്ചണ്, അതുപോലെ ബെഡ് കോട്ടുകൾ, വാർഡ്രോബ്, പിന്നെ എല്ലാ സാധനങ്ങളും, ഇൻറ്റീരിയർ ഉൾപ്പെടെ എല്ലാ ഐറ്റംസും ചെയ്തിരിക്കുന്ന ഡബ്ല്യു പി സിയിലാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ, ഈ വീടിൻ്റെ പ്രയർ യൂണിറ്റ് തൊട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കെയിൽവുഡ് ഡബ്ല്യു പി സിയിലാണ്. ഇത് യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ജോയിച്ചേട്ടൻ്റെ ഒരു ഫേമാണ് സ്കെയിൽവുഡ്. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രൊഡക്ഷൻ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റാണ് ശരിക്കും സാറ് ഇത്ര കാലമായിട്ട്, ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, രണ്ടര വർഷമായി എന്നാണ് എടുത്ത് പറഞ്ഞത്. ഇതിൽ പ്രയർ യൂണിറ്റ്, നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ബ്യൂട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. അതിൽ ഈ ചെയ്തിരിക്കുന്നത് മുഴുവൻ തന്നെ നമ്മുടെ ഡബ്ല്യു പി സിയിൽ കൃത്യമായിട്ട് പെയിൻറ്റ് ചെയ്ത് വരച്ചെടുത്തിരിക്കുന്നതാണ്. നമ്മൾ തേക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട്. അത് അതിൻ്റെ നാച്ചുറൽ ഒരു ഗ്രെയിൻസാണ് കിട്ടുക. പക്ഷേ ഇത് പിന്നീട് വരച്ചിരിക്കുന്നതാണ് വളരെ കൃത്യമായിട്ട്. ഈ ഏരിയ ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡബ്ല്യു പി സിയിലാണ്. അതുപോലെ ഈ ഒരു ഏരിയയും അതൊരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ജോയിൻ ചെയ്ത് തന്നെ ചെയ്തിരിക്കണേ. ഈ ഏരിയയും ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു പാർട്ടീഷൻ പോലെ, അതായത് ഇത് ലിവിങ് ഏരിയയിൽ യഥാർത്ഥത്തിലിരിക്കുന്ന ഒരു ലിവിങ് പാർട്ടീഷൻ. പ്രയർ യൂണിറ്റ് ഒന്ന് പ്രൈവറ്റായിട്ട് നിൽക്കാനായിട്ട് എന്ന് വെച്ചാൽ ഓപ്പണുമാണ്, അങ്ങനെ ഒരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സി എൻ സി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ഡബ്ല്യു പി സിയിൽ തന്നെ ചെയ്തത് വരച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് ഈ യൂണിറ്റ്, ഈ കാണുന്ന പ്രയർ യൂണിറ്റ് വിത്ത് നമ്മുടെ പാർട്ടീഷൻ ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിലാണ്. അത് സ്കെയിൽവുഡ് ഡബ്ല്യു പി സിയിലാണ് ഇത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡബ്ല്യു പി സി ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതിനെ രണ്ട് കൊല്ലമായിട്ട് ചെയ്തിരിക്കുന്നു, അതിനകത്തൊരു ബെൻഡുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷേ കാണാൻ സാധിക്കും ഒരു തരത്തിലുള്ള ഒരു ബെൻഡ് സംഭവിച്ചിട്ടില്ല, ഇത്രയും ഹൈറ്റിൽ ചെയ്തിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ വേറെ ഏതൊരു പ്രൊഡക്റ്റിലും പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു രണ്ട് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് സബ്ട്രാക്ഷൻ കോൺട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ പെയിൻറ് ചെറുതായിട്ട് വിട്ടുപോകുന്നതായിട്ടും അവിടെ ചെറിയ ഒരു വിൻഡ് കീറൽ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിലുണ്ട്. ഈ പ്രൊഡക്റ്റിൽ നിന്നല്ല, നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റിലും, എൻ്റെയർ ആയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നിലും തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ആ ഒരു ഫിനിഷ്, ഇതിൻ്റെ ഒരു ഫിനിഷും അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷനും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ ലിവിങ് ഏരിയയിലുള്ള പ്രയർ യൂണിറ്റാണ്. ഇനി നമുക്ക് ടി വി യൂണിറ്റിലേക്കോ, ടി വി യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലിവിങ് പോലെയാണ് ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടി വി യൂണിറ്റ് പൂർണ്ണമായിട്ടും, അതായത് ഇവിടെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കളർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, വരച്ചിരിക്കുന്നുണ്ട്, തീക്ക് വരച്ചിരിക്കുന്ന കാണാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റീൽ ബീഡിങ് പോയിരിക്കുന്നത് കാണാൻ പറ്റും. അതിനോട് ചേർന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ, അതായത് എൻ്റെ ഫാമിലി ഉൾപ്പെടെയുള്ള ഫോട്ടോയും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ടി വി യൂണിറ്റ് ഫുള്ള് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിൽ തന്നെയാണ്. ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഡബ്ല്യു പി സി വരുമ്പോഴത്തേക്കും അത് എങ്ങനെ ചെയ്യുക, നമ്മുടെ ഡയറക്റ്റ് ഭിത്തിയിലോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇഷ്യൂ ഉണ്ടോയെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ആർക്കി ഡ്രൈവ് ആദ്യം കാണിച്ച ലിവിങ്ങിൽ നിന്ന്, അതായത് ഗസ്റ്റ് ലിവിങ്ങിൽ നിന്ന് നമ്മുടെ ഫാമിലി ലിവിങ്ങിലോട്ട് വരുന്ന ഈ ഒരു ഏരിയ, അവിടെ വാതിലുകളൊന്നും പ്രത്യേകിച്ച് പാർട്ടീഷൻ ചെയ്തിട്ടില്ല. അതേസമയം ഒരു പാർട്ടീഷനായിട്ട് നമ്മളൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഏരിയയിൽ, ഇത് യഥാർത്ഥത്തിൽ പുതിയ വീടല്ല, റെനോവേഷൻ ചെയ്തെടുത്ത വീടാണ്. ഈ കാണുന്ന എല്ലാം തന്നെ അദ്ദേഹം റെനോവേറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്നതാണ്. അതായത് റെനോവേറ്റ് ചെയ്ത സമയത്ത് ഇൻറ്റീരിയർ ഫുള്ള്,
അദ്ദേഹം WPC ചെയ്തിരിക്കുന്നു. ഈ ഒരു ആർക്കിഡ്രൈവ് പോയിരിക്കുന്നത് WPCയിലാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ വലിയൊരു ആർക്കിഡ്രൈവ്. അതായത് ഹാളിലേക്ക് ഇത് രണ്ടാമത് റെനോവേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഫുള്ളി ഓപ്പണാക്കി. അപ്പോൾ ഓപ്പണാക്കിയ സമയത്ത് മാക്സിമം വിസിബിലിറ്റി എന്നുള്ളത് ആദ്യം ചെയ്ത സമയത്ത് ഒരു അത്രയും വലിയൊരു ഓപ്പൺ ഏരിയയോ അല്ലെങ്കിൽ വെളിച്ചം അകത്ത് കയറുന്ന പോലെയോ ആയിരുന്നില്ല. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും വെളിച്ചം, വായു, അതിനെ കോൺസെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ ഏരിയയിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ WPC തന്നെയാണ്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്കും കിച്ചണും ഈ പറഞ്ഞ പോലെ റെനോവേഷനാണ്. അപ്പോൾ കിച്ചണിലും പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന WPC ആണ്. ഈ ഡോറ്, നമ്മളെപ്പോഴും ഇൻറ്റീരിയർ ഡോറുകളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഇൻറ്റീരിയർ ഡോറുകളിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴും ചോദിക്കുന്നത്, അതിന് പല കാര്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സാധാരണ സ്കിൻ ഡോർ ചെയ്യുന്നവരുണ്ട്, അതുപോലെ FRP ചെയ്യുന്നവരുണ്ട്. ഇത് ഈ ഡോറ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് WPCയിലാണ്. ഡോറ് ചെയ്തത് കൂടാതെ പലരും ചോദിക്കാറുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഗ്ലാസ് ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് നമുക്ക് ഏത് തരത്തിലുള്ള ഗ്ലാസ്സും നമുക്ക് യൂസ് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തിട്ടിടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്ക് പ്ലെയിനായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഡോറിലേക്ക് വരുമ്പോഴത്തേക്കും ലോക്സ് ഓക്കെ കാണാം. രണ്ട് വർഷമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ഇതുവരെ ഇതിന് ബെൻഡ് വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രധാന സംഗതിയാണ്. ഞാനിതൊന്ന് അടച്ച് കാണിക്കാം. സാധാരണഗതിയിൽ മരത്തിൻ്റെയൊക്കെ ഡോറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്കാണ് ഇതിന് ബെൻഡ് വരിക. പലപ്പോഴും കട്ട്ള നമ്മുടെ ഇതിൽ നിന്ന് വിട്ടുപോരും. അങ്ങനെ വിട്ടുപോരുമ്പോഴത്തേക്കും ഡോർ അടയാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഡോറിൻ്റെ വളവാണ്. ഡോറിന് ഓൾറെഡി ബെൻഡ് അത് കഴിയുമ്പോൾ സംഭവിക്കും. പക്ഷേ എങ്കിൽ പോലും അന്നേരം നമുക്ക് വീണ്ടും നമ്മുടെ കാർപ്പൻറ്ററിനെ കൊണ്ട് വിളിച്ച് രാഗിക്കേണ്ടിയൊക്കെ വരും. അതിനുശേഷമാണ് അടയ്ക്കുന്നത്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതുവരെ അങ്ങനെ ഒരു ബെൻഡ് ഉണ്ടായിട്ടില്ല. ബെൻഡ് ഉണ്ടാവാത്തൊരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇത്. പ്ലെയിനായിട്ട് ജസ്റ്റ് വലിയൊരു ഡെക്കറേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് PU പെയിൻ്റ് അടിച്ച് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ആ വിള്ളലൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കട്ടളയും ചെയ്തിരിക്കുന്നത് നമ്മുടെ WPCയിൽ തന്നെ. WPC എന്നാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മുടെ ആദ്യത്തെ വീഡിയോ ഉണ്ടായിരുന്നുണ്ട് വീണ്ടും എടുത്തു പറയാത്തത്, വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്നാണ്. അതുകൊണ്ട് തന്നെ വുഡിൻ്റെ കണ്ടൻറ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വളയുക എന്നുള്ളൊരു പ്രശ്നം ഈ പ്രൊഡക്റ്റിനില്ല. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് വാതിലേൽ നമ്മൾ തുടങ്ങുകയാണ്. വാതിലിൽ നിന്ന് തുടങ്ങി ഈ ടോൾ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് WPCയിലാണ്. ടോൾ യൂണിറ്റ് വിത്ത് ആക്സസറീസാണ്. ടോൾ യൂണിറ്റ് വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ വീഡിയോസിലെല്ലാം കാണിക്കുന്നത് ടോൾ യൂണിറ്റ് മറ്റ് പല പ്രൊഡക്റ്റുകളും കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇത് രണ്ട് വർഷമായിട്ട് ചെയ്തിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രധാന സംഗതി സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയാണ്. കൃത്യമായിട്ട് രണ്ട് കൊല്ലം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞ് വിചാരിക്കേണ്ട, ഉപയോഗിക്കുന്ന വീട് കൂടിയാണ്. ഹിഞ്ചസ് അതുപോലെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റിയൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന നമ്മുടെ ബ്ലമ്മിൻ്റെ ആക്സസറീസാണ്. ഇതാ ഇവിടെ ഡബിൾ ലിഫ്റ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഡബിൾ ലിഫ്റ്റപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലമ്മിൻ്റെ ആക്സറിയാണ് ഉപയോഗിക്കുന്നത്. ഹിഞ്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ PU ഫിനിഷ് പെയിൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ PU ഫിനിഷ് പെയിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഇതാ. ഈ ഒരു അരിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു തരത്തിലും ഈ രണ്ട് കൊല്ലമായിട്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. മൈക്ക ലാമിനേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഗ്രൂ ചെയ്ത് ചെയ്യാറുണ്ട്, അത്രയും ഫിനിഷോടെ. ഒരു പക്ഷേ അതിലും മികച്ച ഫിനിഷ് തരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ ഈ ഒരു കിച്ചൺ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള റീസണുണ്ട്. കാരണം ഞാൻ എൻ്റെ വീട് ചെയ്യുമ്പോഴത്തേക്കും WPCയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു ഓപ്ഷൻ അതാണ്. അതിൽ തന്നെ PU ഫിനിഷാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പെയിൻറ്റ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലാമിനേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോകാതെ ഒരു മാറ്റ് ഫിനിഷ് പെയിൻറ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ അന്വേഷിച്ചപ്പോഴാണ് ജോയിച്ചേട്ടൻ കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ചെയ്തിട്ടുള്ള കിച്ചണെക്കുറിച്ച് എന്നോട് പറയുന്നത്. ഓരോ ഏരിയയും ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ കാണാം. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഡോറ് കാണിച്ചിരുന്നു, അപ്പോൾ അതിലൊരു ബെൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഇവിടെയും വരുമ്പോഴത്തേക്കും ബെൻഡ് ഇഷ്യൂ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ബെൻഡ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ കാണുമ്പം മനസ്സിലാകും. ഉള്ളിലോട്ട് ചെയ്തിരിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ബെൻഡ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതിലോട്ടൊക്കെ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആക്സറീസ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ബോർഡറിലോട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നതിനും ഇതുവരെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. കിച്ചണാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടും കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും. നമ്മൾ ഉപയോഗിച്ചാൽ എപ്പോഴും കെയർഫുൾ ആയിരിക്കും. മറ്റൊരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കെയർഫുൾ ആയിയൊന്നും വരത്തില്ല. അങ്ങനെ വരുമ്പോൾ അതും നമ്മൾ ശ്രദ്ധയോടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും പ്രശ്നങ്ങളൊന്നും വരത്തില്ല, ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി GTPT ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. GTPT ചെയ്തതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. വാഷ് ബേസിൻ, നമ്മുടെ WPC ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ കൗണ്ടർ ടോപ്പ് ചെയ്യാൻ നേരത്ത് WPC അത് താങ്ങുമോ എന്നതിനെക്കുറിച്ച്. ഇതിപ്പോൾ രണ്ട് കൊല്ലമായി കൗണ്ടർ ടോപ്പ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. WPC സ്ട്രെങ്ത് കുറവൊന്നുമില്ല. 0.7 ഡെൻസിറ്റിയുള്ള WPC ആണ് സ്കെയിൽ വുഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെതുള്ളത്. 0.7 ആണ് ഡെൻസിറ്റി വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വാഷ് ബേസിൻ്റെ താഴേക്ക് വരാം. ഇതാ വാഷ് ബേസിൻ്റെ താഴെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ
വെള്ളം വീഴുന്നു എന്നുള്ളതാണ്. വാഷ് ബേസിൻ്റെ താഴെ എന്തെങ്കിലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് അറിയാറില്ല. പലപ്പോഴും അതൊരു ഇഷ്യൂ ആയിട്ട് പരിണമിക്കുമ്പോഴായിരിക്കും നമ്മൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ വെള്ളം വീഴുന്നുണ്ടോ വീഴുന്നില്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്കെയിൽ വുഡ് WPC. ഇതവർ ബോധപൂർവം ചെയ്തതാണോ അല്ലോ എന്നെനിക്കറിയില്ല. ഇതിവിടെ പെയിൻറ് ചെയ്യാതെ, ക്ലിയർ കോട്ട് ചെയ്യാതെ, പോളിഷ് ചെയ്യാതെ അങ്ങനെ വെച്ചിരിക്കുന്ന അവരുടെ റോ മെറ്റീരിയലാണ്. ഒരു വുഡ് കളറ് പോലെ തന്നെയാണ് വരുന്നത്. ബാ വെളിയിലൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഒരു വുഡ് കളറാണ്. പിന്നെ രണ്ട് സൈഡിൽ ഒരു മാറ്റ് ഫിനിഷ് പോലെ വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് റോയായിട്ട് വെച്ചിട്ടും അതിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന സംഗതി. ഇനി ഈ ഏരിയയിലോട്ട് മുഴുവൻ വന്നു കഴിഞ്ഞാൽ ആക്സറീസ് ഒന്നും പ്രത്യേകം തുറന്ന് കാണിക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത്, പിന്നെ ഇതിനകത്ത് രണ്ട് വർഷമായിട്ട് ബെൻഡ് സംഭവിച്ചിട്ടുള്ളോ എന്നുള്ളത്, പിന്നെ ഒന്ന് ടെർമൈറ്റ് ആണ്. യഥാർത്ഥത്തിൽ ഇവിടെ ടെർമൈറ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി WPC-യിലും PVC-യിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് ടെർമൈറ്റ് പ്രൂഫ് ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് WPC-യിലോട്ട് വരുമ്പോഴത്തേക്കും PVC-യെ അപേക്ഷിച്ച് രണ്ട് ഗുണങ്ങൾ, ഒന്ന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, കാരണം ഡെൻസിറ്റി ഉള്ളതുകൊണ്ട്. എപ്പോഴും തിരഞ്ഞെടുക്കുന്ന WPC അപേക്ഷിച്ചിരിക്കും അതിൻ്റെ ഡെൻസിറ്റി. നല്ല മികച്ച ഡെൻസിറ്റി ഉള്ള പ്രൊഡക്റ്റ് എടുക്കുക, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾഡിംഗ് കപ്പാസിറ്റി കൂടുതൽ കിട്ടും, അത് നിങ്ങൾക്ക് കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കാനും പറ്റും എന്നുള്ളതാണ്. ഇനി ഇവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയും പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് WPC ബോർഡിൽ തന്നെയാണ്. ഇനി ഒന്നുള്ള ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പുറം വരുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും, ഇവിടെ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കോർട്ട്യാർഡ് പോലെ. ഇവർ റിനോവേഷൻ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റിനോവേഷൻ ചെയ്ത സമയത്ത് ഇത് ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതും ഡൈനിങ് ടേബിളായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ. തൊട്ടടുത്തൊരു കോർട്ട്യാർഡ് കാണിച്ചിരിക്കുന്നത്. ഈ ഡൈനിങ് ടേബിള് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ലെഗ്സ് ഫുള്ള് ചെയ്തിരിക്കുന്ന WPC ആണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ നാനോ വൈറ്റ് ആണ് ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ WPC അതിൻ്റെ ടീക്ക് വരച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഇന്നോവേറ്റീവായിട്ടുള്ള സംഗതികൾ, ഇന്നോവേറ്റീവായിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റുകൾ എടുക്കുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് വളരെ ഇന്നോവേറ്റീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്, നമ്മുടെ വാഷിംഗ് ഏരിയ. വാഷിംഗ് ഏരിയയിൽ നിങ്ങൾ കാണുന്ന മിറർ ഇത് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്ന WPC-യിലാണ്. ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് സംശയിച്ചു, കാര്യം ഇതെന്ത് പ്രൊഡക്റ്റാണെന്ന് അറിയാനായിട്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ എവിടെന്നെങ്കിലും പർച്ചേസ് ചെയ്താന്ന് വിചാരിച്ചു, ഓൺലൈനിൽ നിന്നോ പർച്ചേസ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷേ ഇത് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന മിററാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിൻ്റെ താഴ്വശമൊക്കെ നോക്കിയാൽ കാണാം, ആ റോ ഫിനിഷ് വെച്ച് താഴെ സ്റ്റോണാണ് വരുന്നത്, അതിലോട്ട് ഈ മിറർ ഗംഭീരമായിട്ട് അത് വളച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ സ്കെൽവുഡ് WPC അവർ ഇങ്ങനെ കർവ് ചെയ്തെടുത്ത് അതിനകത്തോട്ട്. ഇത് ചെയ്തിരിക്കുന്നത് സുമേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർപ്പൻ്റർ ആയിട്ടാണ്. അദ്ദേഹം വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ സംഗതികളും ചെയ്യുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു മിറർ ചെയ്തിരിക്കുന്നു. ഈ ഏരിയ ഫുള്ള് ഇത് പൂർണ്ണമായിട്ടും പോയിരിക്കുന്ന WPC ആണ്. ഇതും ചെയ്തിരിക്കുന്നത് WPC-യിലാണ്. അതായത് ഇവിടെ വേറെ പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇത് വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. അതിൽ ഈ കട്ടള നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ടു, നമ്മുടെ കിച്ചൻ്റെ കട്ടള എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കട്ടള പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് WPC-യിലാണ്. അതും ടീക്കിൻ്റെ ഫിനിഷ് കൊടുത്തിരിക്കുകയാണ്. ഈ ഡോറ് WPC ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഈ ബെഡ് കോട്ട് ചെയ്തിരിക്കുന്ന WPC ആണ്. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ സാധാരണ നമ്മളെ ബെഡ് കോട്ടുകളൊക്കെ ചെയ്യാറുണ്ട്, നമ്മുടെ പ്ലൈവുഡിലൊക്കെ ബെഡ് കോട്ട് ചെയ്തെടുക്കാറുണ്ട് നല്ല ഭംഗിയായിട്ട്. അതുപോലെ തന്നെ ബെഡ് കോട്ട് വളരെ കൃത്യമായിട്ട് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി ഇതിനകത്തൊരു സ്റ്റോറേജ് കൂടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്റ്റോറേജ് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും അകത്തോട്ട് ഇരിക്കുന്നുണ്ട്. അവർ സ്റ്റോറേജ് സഹിതം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയൽ. ഇനി രണ്ട് സൈഡിലും ഇതാ ഈ ഹെഡ്ബോർഡ് പോയിരിക്കുന്നത്. രണ്ട് സൈഡിലും ചെയ്തിരിക്കുന്ന സൈഡ് ടേബിൾസ്, അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്പൺ ലെഡ്ജസ് എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ WPC-യിലാണ്. ഇതാ ഈ ഒരു നടുക്കുവശത്തായിട്ടും WPC അടിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വാർഡ്രോബ് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത്. വാർഡ്രോബ് വരുമ്പോഴത്തേക്കും ഒരു പ്രധാന സംഗതി, നമ്മൾ കിച്ചണിലെ ആ ഒരു ബെൻഡിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അത് ചെറിയ സൈസാണ് ഡോർ വരുന്നത്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും 8 ഫീറ്റ് സൈസിലോട്ട് വരും. ആ ഡോറിലും ബെൻഡുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാ താഴെ എങ്ങനെയോ അതിങ്ങനെ പോയി, മുകളിലും അതുപോലെ നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ബെൻഡിൻ്റെ സംഗതി എന്ന് പറയുന്ന വർക്ക്മാൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ്. കാര്യം കറക്റ്റായിട്ട് കൊടുക്കുന്ന ഹിഞ്ചസുകളാണ് അതിന് ആധാരമായിട്ടിരിക്കുന്നത്. പക്ഷേ മെറ്റീരിയൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെൻഡ് സംഭവിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയും കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിംഗ് യൂണിറ്റും പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കെൽവുഡ് WPC-യിൽ തന്നെയാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് ഒന്നും പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ വീഡിയോയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഓഫീസ് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഓഫീസ് എന്ന് പറഞ്ഞാൽ
ഓഫീസ് ടേബിൾ മാത്രമല്ല ഓഫീസ് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഓഫീസിൻ്റെ വാതിൽ അതിൻ്റെ കട്ടിള തൊട്ട് വാതിൽ തൊട്ട് വന്നിരിക്കുന്ന നമ്മുടെ സ്കെൽവുഡ് WPC തന്നെയാണ്. അതിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഈ ഒരു മേശ പോലെ ചെയ്തിരിക്കുന്നു. അതായത് ഇദ്ദേഹം ഞാൻ പറഞ്ഞുവല്ലോ, അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ്, ഗവൺമെൻറ് കോൺട്രാക്ടറാണ്, നമ്മുടെ ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കിംഗ് സ്റ്റേഷനാണ്, ഇത് ഓഫീസാണിത്. അവിടെ ഒന്ന് ഈ ഒരു ഏരിയ, പിന്നെ അതുപോലെ ഈ ടേബിൾ, ഈ ടേബിള് പൂർണ്ണമായിട്ട് ഒരു ഓഫീസ് ടേബിളായിട്ട് ചെയ്തിരിക്കുന്ന WPC-യിലാണ്. അതിൽ WPC-യിലാണെന്ന് പറയുമ്പോൾ വെറുതെ ചെയ്തിരിക്കുകയല്ല, അത് ഭംഗിയായിട്ട് എങ്ങനെ ഒരു ടേബിൾ നമ്മൾ മരത്തിൽ എങ്ങനെ ചെയ്തെടുക്കുമെന്ന് പറയത്തില്ലേ, ആ മരത്തെ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡ്രോസും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് ഒരു ഓഫീസിന് അല്ലെങ്കിൽ ഓഫീസ് ടേബിളിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഓഫീസ് കം വേണമെന്നുണ്ടെങ്കിൽ വിശ്രമ കേന്ദ്രം പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ് കോട്ടും അതിനോട് ചേർന്ന സൈഡ് ടേബിളും അതിനോടൊപ്പം നമ്മുടെ വാർഡ്രോബ് ഉൾപ്പെടെ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ WPC-യിൽ തന്നെയാണ്. നമ്മളെല്ലാ ബെഡ്റൂംസും ഒന്നും കാണിക്കുന്നില്ല, ഒന്ന് രണ്ട് ബെഡ്റൂംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബെഡ്റൂമുകൾ വേറെ ഉണ്ട് ഇവിടെ. ഈ ഡോറും വിത്ത് കട്ടള ചെയ്തിരിക്കുന്നത് നമ്മുടെ WPC തന്നെയാണ്. ഈ ഡോറ് കട്ടള ചെയ്യുമ്പോൾ പെട്ടെന്ന് ചോദിക്കാറുണ്ട് എത്രയാണ് അതിൻ്റെ റേറ്റ് എന്ന്. കട്ടള സഹിതം ഡോറാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് കിട്ടും. ഇത് 28 mm വലിപ്പമുള്ള ഡോറാണ്, തിക്നെസ്സാണ് പറയുന്നത്. ഇൻറ്റീരിയർ ഡോറിനൊക്കെ അത് മതി, ഇൻറ്റീരിയറിന് യൂസ് ചെയ്യാം, അതുപോലെ ബാത്റൂം ഡോറായിട്ട് യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടും ടെർമൈൻ പ്രൂഫ് ആയതുകൊണ്ടും വെള്ളത്തിൽ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ജസ്റ്റ് പ്ലെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ വർക്കുകൾ വരുമ്പോഴത്തേക്കും വീണ്ടും റേറ്റ് കൂടിയേക്കാം. ഇപ്പോൾ താഴെ പറഞ്ഞ നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ഡോറിൻ്റെയാണ്, അതായത് ആ ഒരു വരയോടുകൂടി കട്ടള ഉൾപ്പെടെയുള്ള. ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറയും. ഡോറ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു 6,000-7,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് ജോയിച്ചേട്ടൻ പറഞ്ഞത്. ഇനി ഈ പൂർണ്ണമായിട്ട് ഈ ഒരു റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഈ റൂമിലോട്ട് ഞാൻ വരാൻ കാര്യം. ആ കാണുന്നത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്നത് WPC-യിലാണ്. അതായത് ഈ ഏരിയ, ഇത്, ഇത് മുകളിൽ കാണുന്നത് എല്ലാം ചെയ്തിരിക്കുന്നത് WPC-യിലാണ്. രണ്ട് സൈഡ് ടേബിൾ വന്നിട്ടുണ്ട്, കൂടാതെ ഇതിൻ്റെ താഴെയും ഈ അതായത് ഈ ബെഡ് കോട്ടും ചെയ്തിരിക്കുന്നത് WPC-യിലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് ചെയ്തിരിക്കുന്നത് WPC-യാണ്. ഓപ്പൺ ലെഡ്ജസ് 2 പോയിട്ടുണ്ട്. അത് കൂടാതെ ദാ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്ന നമ്മുടെ വാർഡ്രോബ്. യഥാർത്ഥത്തിൽ WPC വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് പ്രൊഡക്റ്റാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, അത് റീസൈക്കിൾഡ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റാണെന്നുള്ളത്. ഡെൻസിറ്റി ഒരു പ്രധാന സംഗതിയാണ്. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ 0.7, 0.6 ആ ഡെൻസിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി, അതിൻ്റെ ബെൻഡിങ് ഇതൊക്കെ ഒന്നും ഉണ്ടാവാതെ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കൃത്യമായിട്ട് കിട്ടി നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്കെൽവുഡിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്ന അവർ ഡയറക്റ്റ് ആയിട്ടാണ് നമുക്ക് പർച്ചേസ് തരിക. ഞാനൊരു ഏകദേശം റേറ്റ് പറയാം. ഇന്നത്തെ റേറ്റിൽ ഏകദേശം ഒരു 200-220 രൂപ വരെ, ഒരു 210 രൂപയ്ക്കൊക്കെ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റാണ് പറയാം. അത് ഇൻറ്റു 32 എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഷീറ്റിൻ്റെ വില കിട്ടും. ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ചെയ്യിക്കുന്ന ഷീറ്റിലാണ്, അതായത് 6 mm ഷീറ്റിലോട്ട് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ്. ഇത് കൂടാതെ ലാമിനേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കിത് യഥാർത്ഥത്തിലൊരു കസ്റ്റമർ, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർക്ക് ഇതുകൊണ്ടൊരു തൃപ്തിയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ സ്റ്റീഫൻ സാറ്, അദ്ദേഹത്തിൻ്റെ വൈഫ്, ഫാമിലി ഉണ്ട് കൂടത്തിൽ, നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ ഒരു WPC-യുടെ, സ്കെൽവുഡ് WPC-യുടെ ഒരു ഫീഡ്ബാക്കിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഈ വീടിൻ്റെ ഉടമസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ വൈഫും മകളും ഉണ്ട്. സാറ് ഗവൺമെൻറ് കോൺട്രാക്ടറാണ്, മകള് പുള്ളിക്കാരത്തി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രൊജക്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ, സ്റ്റാർട്ടിങ്ങിലാണ്. അദ്ദേഹം ഹൗസ് വൈഫ് തന്നെയല്ലേ, മാഡം ഹൗസ് വൈഫാണ്. സാർ ഞാനൊരു ചോദിച്ചോട്ടെ, ഒരു കസ്റ്റമറോട് ചോദിക്കാനുള്ളത്, നമ്മുടെ WPC എന്ന് പറഞ്ഞ സംഗതി കേരളത്തിലോട്ട് വന്നാൽ അധികം നാളായിട്ടില്ല എനിക്ക് തോന്നുന്നത്. സാറ് 2 ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. WPC-യിലോട്ട്, നമ്മുടെ സ്കെയിൽവുഡ് WPC-യിലോട്ട് വരാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് പറയാം. ഞാൻ ഈ ഷീൽവുഡ് മെറ്റീരിയൽ ഒരുക്കിയ ഇതിൻ്റെ ഉടമസ്ഥൻ ജോയിയുടെ വീട്ടിൽ പോകാനിടയായി വേറെ സാഹചര്യമായിട്ട്. അതായത് ഒരു നമുക്ക് വെള്ളത്തിൽ, എൻ്റെ ഒരു സുഹൃത്തിന് ഒരു വർക്കുണ്ടായിരുന്നു ആലപ്പുഴ, അപ്പോൾ വെള്ളത്തിലൂടെ ഒരു പാത്വേ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഷീൽവുഡിൻ്റെ ബോർഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ലോഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, വാട്ടർ അബ്സോർബൻ്റ് ആണോ എന്നറിയാൻ വേണ്ടി ചുമ്മാ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അയാളുടെ വീട്ടിൽ ഇങ്ങനെ ചെടിച്ചട്ടികൾ ഇരിക്കുന്നു, പല സാധനങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ബൈ ദ ബൈ ആ ടൈമിൽ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അവിടെ പോകാനുണ്ടായ സ്പെഷ്യൽ കാരണം ഹിന്ദുവിലൊരു ന്യൂസ് കണ്ടിരുന്നു ഷീൽവുഡ് ഇതിൻ്റെ റീസ്ക്രൂയിങ് കപ്പാസിറ്റി 190 ഒക്കെ ഉണ്ടെന്നും, അതേപോലെ മറ്റ് മറൈൻ അല്ലെ പ്ലൈവുഡ് WPC ബോർഡുകളെക്കാൾ ഇതിനൊരു പ്രത്യേകത ഉണ്ടെന്നും ഒരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൂടിയാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കോസ്റ്റ് വൈസ് ആണെങ്കിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ അന്ന് കിട്ടുന്ന മറ്റ് പല ബോർഡുകളുടെ ഏകദേശം കോമ്പറ്റൻ്റ് ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കോസ്റ്റ് അല്പം കൂടുതലാണെങ്കിലും പറ്റുന്നുണ്ട്.
സാധനം നമ്മൾ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ടും മൂന്നും കൊല്ലമായിട്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഈ ചെടിച്ചട്ടികളെല്ലാം കണ്ടപ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള ഫർണിച്ചർ കണ്ടപ്പോൾ അതിനൊന്നും യാതൊരു മാറ്റമില്ല. അങ്ങനെയാണ് ഞാനിത് എടുക്കാൻ കാരണം. അപ്പം ഞാൻ എൻ്റെ വീടിന് മുഴുവൻ ഉപയോഗിച്ചത് ഡോറ് തുടങ്ങി സകലതും എൻ്റെ കബോർഡുകൾ എൻ്റെ കിച്ചൺ ഏരിയ മുഴുവൻ ഉപയോഗിച്ചത് ഉൾപ്പെടെ എല്ലാം ബെഡ്കോട്ട് ഉൾപ്പെടെ എല്ലാം ഇതാണ്. രണ്ടര കൊല്ലമായിട്ടും എൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ഒരു ചേഞ്ചസും ഉണ്ടായിട്ടില്ല. അന്ന് എങ്ങനെയാണോ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് അത് വിട്ടിട്ട് ഒരു ചെറിയ ഈ സാധാരണ മരത്തിനുണ്ടാകുന്ന രീതിയിലുള്ളൊരു ചെറിയ ഡോറടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺജക്ഷനോ അങ്ങനത്തെ ഒരു പ്രോബ്ലംസോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ ഇതിൽ പൂർണ്ണ സംതൃപ്തനാണ്. അതാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ഫീഡ്ബാക്കാണ് സാറിന് പറയാനുള്ളത്. ആണാണ്, ഞാനിത് ഒരു കാര്യം കൂടി ഉണ്ട്, ഞാനിത് ഒന്ന് ആലോചിച്ചിട്ട് തന്നെ ചെയ്തതാണ്. കാരണം 2018 ഏതാണ്ട് ഈ ജനലിന്റെ പൊക്കം വരെ വെള്ളം കയറി വീടാണ്. അപ്പോൾ 2018 പ്രളയത്തിന് അവിടെ വരെ വെള്ളം വന്നു. ഏകദേശം എൻ്റെ വീടിൻ്റെ ഒരു 1.5 മീറ്റർ പൊക്കത്തിൽ വെള്ളം വന്നു. അപ്പോൾ ഇനിയും വെള്ളം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലാണ് പിടിച്ചു നിൽക്കാൻ പറ്റണേ എന്നുള്ളൊരു ആലോചനയുടെ വെളിച്ചത്തിൽ കൂടിയാണ് തിരഞ്ഞെടുത്തത്. എന്തായാലും ഇതുവരെ ഇപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ എൻ്റെ അനുഭവം പറഞ്ഞാൽ ഐ ആം കംപ്ലീറ്റ്ലി ഹാപ്പി. താങ്ക് യു സർ, താങ്ക് യു എൻ്റയർ ഫാമിലിക്ക്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുമെന്ന് പറയുന്നു. ആദ്യത്തെ വീഡിയോ ഇറങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞാണ് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വേണം, നേരത്തെ ചെയ്തിട്ടുള്ളൊരു വീടാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് തപ്പിപ്പിടിക്കാൻ കാര്യം. അപ്പോൾ ബാക്കിയുള്ള സ്കെയിൽവുഡ് WPC ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടേക്കാം. നിങ്ങൾക്ക് അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്, അവർ ഡയറക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് തരുന്നതാണ്. ഇനി ഇതുള്ള വീഡിയോസ് വരും. അങ്ങനെ വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക, ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റ് ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.